السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بلغ الله ما بعد. هذا هو سيد ماري ومان الهي پندد ماري مجلس طيبة وارسا گروپ لے سہودری سہودر ماري അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു തരട്ടെ. ജീവിതത്തിൽ നാം ചെയ്ത ദോഷങ്ങളൊക്കെ അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ഈമാനും തഖ്വയും ഇഖ്ലാസും നാഫിയായ ഇൽമും അല്ലാഹു നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു തരട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ വാട്സപ്പ് കൂട്ടായ്മ 2 വർഷം നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോയി. അൽഹംദുലില്ലാഹ്, ഒരുപാട് നല്ല നല്ല പരിപാടികൾ, ദുആ സമ്മേളനങ്ങൾ, ദിക്ർ ദുആ, അതുപോലെ പഠനാർഹമായ ക്ലാസ്സുകൾ, അപ്പോൾ വേണ്ട അറിയിപ്പുകൾ, ഹദ്ദാദ് റാത്തി, ഇങ്ങനെയുള്ള മൗല്യതകൾ, ഓരോ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ വേണ്ട വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ ഗ്രൂപ്പ് നമ്മൾ അൽഹംദുലില്ലാഹ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വാർഷികമായിട്ടുണ്ട്. മുഹറമിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പം അതിൻ്റെ വാർഷികം ആഗസ്റ്റ് 21 ഞായർ 9 മണിക്ക് പമ്പോ ഫ്ലാറ്റിലുള്ള ഹുസൈൻ ഉസ്താദിൻ്റെ വീട്ടിൽ വെച്ച് നടത്തുന്ന വിവരം നിങ്ങളൊക്കെ അറിയിക്കാം. ഇൻഷാല്ലാഹ്, നമ്മളിപ്പോൾ കേരളത്തിലായതുകൊണ്ട് നേരിട്ട് പങ്കെടുക്കാനൊന്നും ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അന്തമാനിലുള്ളവരൊക്കെ ആ പരിപാടിയിൽ കൂടണം. പ്രത്യേകിച്ചും ഈ വാട്സപ്പ് കൂട്ടായ്മയിലെ ആളുകളൊക്കെ, സഹോദരി സഹോദരന്മാരൊക്കെ ആ പരിപാടിയിൽ വാർഷികത്തിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണം. നല്ല ഉഷാറാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ 2 വർഷത്തിനുള്ളിൽ നമ്മളെ ഈ കൂട്ടായ്മയുമായി സഹകരിച്ച എല്ലാവർക്കും, ഒരു പക്ഷേ മരിച്ചുപോയവരെ ഉണ്ടാവും, എല്ലാവർക്കും അള്ളാഹു പാപമോചനം നൽകട്ടെ. ഏറ്റവും നല്ല ഒരു ഗ്രൂപ്പാണ് സാദാത്യങ്ങൾ, ആലിമീങ്ങൾ, സമസ്തയുടെ നിഷ്കളങ്കരായ സ്വാലിഹ്യങ്ങളൊക്കെ നേതൃത്വം നൽകുന്ന ഒരു ഗ്രൂപ്പാണിത്. അതിൻ്റെ ബറക്കത്ത് എങ്ങനെയായാലും നമുക്കുണ്ടാവും. അതിനോട് സഹകരിച്ചാൽ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വിജയിപ്പിച്ചു തരട്ടെ. സ്വദേശത്തും വിദേശത്തുമുള്ള നമ്മുടെ സഹോദരന്മാർ അവരുടെ തൊഴിലുകളിലൊക്കെ, കൃഷികളിൽ, കച്ചവടങ്ങളിൽ, ഏർപ്പാടുകളിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ വരും വർഷങ്ങളിൽ നമ്മുടെ ഈ കൂട്ടായ്മ, ഈ ഗ്രൂപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിനൊക്കെ നമ്മളൊക്കെ സഹകരിക്കുക. നമ്മളൊക്കെ ഒന്ന് കണ്ണു ചിമ്മിയാൽ, ഒന്ന് കണ്ണടച്ചാൽ, കബറിൽ കിടന്നാലൊക്കെ നമ്മളെ ഓർക്കാൻ പിന്നെ ഈ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓരോരുത്തർ മരിച്ചു പോകുമ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ വിവരം അറിയിക്കണം. അവർക്കൊക്കെ വേണ്ടി മാപ്പ് ചോദിച്ച് ദ്വാരക്കണം. എന്തെല്ലാം നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ ഓർക്കുക. ഇതന്നെയാണ് നമ്മൾക്കും കിട്ടാൻ പോണത്. നമ്മൾ മരിച്ചു പോയാലും ഇതേപോലെ നമ്മൾ സ്മരിച്ചു കൊണ്ട് ദ്വാരക്കാനൊക്കെ ഒരുപാട് ആൾ വാങ്ങി പറയാനും സാധാത്യങ്ങൾ നേതാക്കന്മാരുണ്ടാവും. അല്ലാതെ നമ്മൾ ഒരു ഗ്രൂപ്പിനോട് ഒന്നൊരു ബന്ധമില്ലാതെ നമ്മൾ വീട്ടിലങ്ങനെ അടങ്ങിയിരുന്നാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളെ ആരും അറിയാത്ത ഒരവസ്ഥ വരും. നമ്മുടെ മയ്യത്ത് നിസ്കാരത്തിന് ആൾ കുറവാവും. നമ്മുടെ കബറിങ്ങ വരാൻ ആളുണ്ടാവില്ല. നമ്മളങ്ങനെ ജനങ്ങൾ മനസ്സിൽ ഒരു രീതിയിലുള്ള ബന്ധമില്ലെങ്കിൽ അതൊക്കെ വരാൻ പോകണം. ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിനനുസരിച്ചാണ് നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉഷാറായത്. അതുകൊണ്ട് ഈ ഗ്രൂപ്പുമായി നമ്മളെല്ലാവരും സഹകരിക്കണമെന്ന് വീണ്ടും പറയാണ്. ആഗസ്റ്റ് 21 ഓഫ്ലൈൻ പരിപാടിയിൽ, ഓഫ്ലൈനായിട്ട് തന്നെയാണ് അപ്പോൾ ആ വീട്ടിൽ നടക്കുന്ന പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് എല്ലാവരെയും അറിയിക്കണം. അള്ളാഹു അത് വിജയിപ്പിച്ചു തരട്ടെ. നാളെ ഇപ്പോൾ തിങ്കളാഴ്ചയാണ്, മുഹറം 9 അപ്പോൾ നമുക്ക് നാളത്തെ നോമ്പിന് തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് നോക്കുന്നുവെന്നും മുഹറം 9 സുന്നത്ത് നോമ്പ് നോക്കുന്നുവെന്നും മുഹറം മാസത്തിലെ സുന്നത്ത് നോമ്പ് നോക്കുന്നുവെന്നും നിയത്ത് ചെയ്യാം.
കാരണം മുഹറം മാസം മൊത്തം നോമ്പ് നോൽക്കൽ സുന്നത്തുള്ള മാസം തന്നെയാണ്, ഫർവല്ലാന്നുള്ളു. ഒരു മുഹറം പത്തിൻ്റെ അന്ന് ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്ന നംറൂദ് അവൻ വലിയ ഒരു തീക്കുണ്ടാരുണ്ടാക്കി, വലിയ തീൻ്റെ ഒരു തീമല, തീക്കുന്ന്. എന്തിനാണതുണ്ടാക്കിയത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അതിലിട്ട് കരിക്കാൻ ചെയ്ത പണിയാണത്. തീൻ്റെ അടുത്തേക്കും കൂടി ആർക്കും പോകാൻ കഴിയില്ല, അത്ര അത്ര ദൂരത്തേക്കൊക്കെ അതിൻ്റെ പൊള്ളലുണ്ടാവും, അത്ര ചൂടുള്ള തീയാണ്. അങ്ങനെയുള്ള തീയിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇടാൻ പോവാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഇബ്രാഹിം നബിയെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ നിങ്ങൾക്ക്, എന്തെങ്കിലും സഹായം വേണോ എൻ്റെ ഭാഗത്തുനിന്ന്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, എനിക്കങ്ങനെ സഹായമൊന്നും വേണ്ട, കൂളായിട്ട് പറയാ, എനിക്കും അങ്ങനെ സഹായമൊന്നും വേണ്ട വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ അവരെറിഞ്ഞു, തീയിലേക്ക് എറിഞ്ഞു, തീയിൽ ചാടിയ ഉടനെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹസ്ബി അല്ലാഹു വനിഅൽ വക്കീൽ, അമ്മക്ക് പടച്ചോം പോരെ. വനിഅൽ വക്കീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഏറ്റവും ബെറ്റർ വക്കീൽ അവനല്ലേ എന്ന് അള്ളാഹ് ഉടനെ പറഞ്ഞു തീയിനോട്, യാൻ ആറു കൂനി ബർദൻ വസലാമൻ അല ഇബ്രാഹിം, തീയെ നീ ഇബ്രാഹിമിന് തണുപ്പും സമാധാനമൊക്കെ ഉണ്ടാവ് എന്ന് പടച്ചോനും പറഞ്ഞു. ഇബ്രാഹിം നബി എന്ത് പറഞ്ഞ്? ഹസ്ബി അല്ലാഹു വനിഅൽ വക്കീൽ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹസ്ബി അല്ലാഹു വനിഅൽ വക്കീൽ എന്ന ദിക്റിൻ്റെ ഒരു പവർ എത്ര എത്ര അതിൻ്റെ പവർ! ആ ഒരു പവർ മനസ്സിലാക്കിയതുകൊണ്ടല്ലേ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പോലും എനിക്ക് സഹായമൊന്നും വേണ്ട എന്ന് പറഞ്ഞത്. അപ്പം ആ ദിക്റിൻ്റെ മഹത്വത്തിൽ അതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. ചരിത്രം മുഹറം പത്തിനാണെങ്കിലും ആ സംഭവിച്ച ആ സംഭവം ഉണ്ടല്ലോ, ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താ? ആ ദിക്ർ ഇന്നുണ്ട്. ആ ദിക്ർ ചൊല്ലി ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയ അള്ളാഹു ഇന്നുണ്ട്. പിന്നെന്താ പേടി? ഏത് എന്താ പറയുക, പ്രതിസന്ധിയാണെങ്കിലും, ഏത് പ്രതിസന്ധിയാണെങ്കിലും ഈ ദിക്ർ നമ്മൾ ചൊല്ലുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ദിക്ർ ചൊല്ലിയപ്പോഴല്ലേ രക്ഷ ഉണ്ടായത്. ചൊല്ലിയെന്നെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക, മുഹറം പത്തിന് 70 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലുന്നതിന് വലിയ പുണ്യമുണ്ട് എന്ന് കാണാം, കിതാബിൽ കാണാം. 70 പ്രാവശ്യം മറക്കണ്ട ആരും. എന്താ ദിക്ർ? ഹസ്ബി അല്ലാഹു വനിഅൽ വക്കീൽ, മറക്കണ്ട. ഹസ്ബി അല്ലാഹു വനിഅൽ വക്കീൽ, ഹസ്ബി അല്ലാഹു, എനിക്ക് അല്ല മതി. വനിഅൽ വക്കീൽ, നല്ല വക്കീലാണ് അവൻ. കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഇത്ര പറ്റിയ വക്കീൽ, കേസുകൾ ഏൽപ്പിക്കാൻ ഇത്ര പറ്റിയ വക്കീൽ, പഠിച്ചാനല്ലാതെ ആരാ? എനിക്കാ പഠിച്ചോ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് പാഠമുണ്ട്, ഹസ്ബി അല്ലാഹു വനിഅൽ വക്കീൽ എന്ന ദിക്ർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ്. ആ ദിക്ർ നമ്മൾ കൊണ്ടടക്കും. ആ ദിക്ർ എന്നും ചെല്ലാം പ്രാബല്യത്തിലുള്ളത് തന്നെയാണ്. ആ ദിക്ർ ചൊല്ലി ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയ സൃഷ്ടാവും ഇന്ന് ജീവിച്ചിരിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക ആ ദിക്റിൻ്റെ മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ തന്നെ തങ്ങളോട് വന്നിട്ട്, പിന്നെ നബിയെ ഇപ്പോൾ യുദ്ധത്തിന് ഇറങ്ങാൻ പറ്റില്ല, ഇപ്പോൾ യുദ്ധത്തിന് ഇറങ്ങിയാലേ ശത്രുക്കൾ അത്രയും സെറ്റപ്പിലാണ്, അതുകൊണ്ട് അവരെ പേടിക്കണം, അതുകൊണ്ട് ഇപ്പോൾ യുദ്ധത്തിന് ഇറങ്ങരുത് എന്ന് ചില ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറഞ്ഞു. തങ്ങളപ്പം തന്നെ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅൽ വക്കീൽ, ഇറങ്ങിയാണ്ട് അതും ചെല്ലാണ്ട് ഇറങ്ങി. ഹസ്ബുനല്ലാഹു വനിഅൽ വക്കീൽ, തങ്ങൾ പറഞ്ഞു ഹസ്ബുനല്ലാഹു, ഹസ്ബി അല്ലാ, അതെ ഇതിൻ്റെ മറ്റൊരു രൂപം തന്നെ ഹസ്ബുനല്ലാഹു, നമുക്ക് പടച്ചാൽ മതി. വനിഅൽ വക്കീൽ, ഓനല്ലേ നല്ല വക്കീൽ, അള്ളാഹനെ ഏൽപ്പിച്ച് കാണ്ടാണ് ഇറങ്ങിയില്ലേ. പിന്നെന്തുണ്ടായി? യുദ്ധം വിജയിച്ച് ഒനീമത്ത് മതിലായിട്ടാണ് പോകുന്നത്, ഉഷാറായി യുദ്ധം ചെയ്തു. അപ്പോൾ ഒരു സംഗതിക്ക് ഇറങ്ങുമ്പോൾ അത് വിജയിച്ച് കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ല ദിക്റാണത്, ഹസ്ബുനല്ലാഹു വനിഅൽ വക്കീൽ. അതിന്മേലല്ലേ അവരൊക്കെ പിടുത്തം, ഹസ്ബുനല്ലാഹു വനിഅൽ വക്കീൽ, പ്രതിസന്ധികൾക്കൊക്കെ
പരിഹാരം. ഇത് നടക്കൂല എന്ന് തോന്നുന്ന ഏത് കാര്യവും അത് നടക്കും. അതിന് ഈ ദിക്ര ചൊല്ലിയാൽ മതി. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, അദ്ദേഹം അവർ പ്രബോധനം ചെയ്തിരുന്ന നാട്ടിൽ ആളുകളൊന്നും ഇനി ശരിയാവില്ല എന്നുള്ള രീതി വന്നപ്പോൾ, അവരെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ഓർഡർ വന്നപ്പോൾ, യൂനുസ് നബി അലൈഹിസ്സലാം ആ നാട്ടിൽ നിന്ന് പോന്നല്ല, അങ്ങനെ കപ്പലിൽ കയറി. നമുക്ക് ചരിത്രമൊക്കെ നമുക്കറിയാം, കപ്പലിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വന്നു, ഇറങ്ങി. യൂനുസ് നബിക്കല്ല നറുക്ക് വീണത്, പുറംതള്ളാൻ. ഏതായാലും കടലിൽ വീണ യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യം വിഴുങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആഴക്കടലിൽ മത്സ്യത്തിൻ്റെ വയറ്റിലൊരു മനുഷ്യൻ, എന്തായിരിക്കും ആ ഒരു ഹാല്? പക്ഷേ യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ വെച്ച് ആ മത്സ്യവയറ്റിൽ വെച്ച് എന്താ പറയണത്? അത് അല്ല നമുക്ക് ഖുർആനിൽ പറഞ്ഞുതരാം. യൂനുസ് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബിയെ പോലെ തന്നെ മത്സ്യവയറ്റിൽ നിന്ന് ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. എന്താ പറഞ്ഞ, ഇവരൊക്കെ ദിക്റുമലാണ് ഇവരൊക്കെ കളി. അത് നമ്മൾ മനസ്സിലാക്കണം, ദിക്റുമലാണ് പിടുത്തം. ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. അതപ്പം എന്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലാന്ത പർശ്വനജ്ജല്ലാതെ പർച്ചല്ലല്ലോ, ഇലാഹില്ലല്ലോ. സുബ്ഹാനക നീയല്ലേ പരിശുദ്ധൻ, ഞാനൊക്കെ അശുദ്ധനല്ലേ. ഇനി കുന്തുമിന വാലിമി, തീർച്ചയായും ഞാൻ അക്രമികളിൽപ്പെട്ടവനാണ് റബ്ബെ. നോക്കൂ നിങ്ങൾ, ഒരു പ്രവാചകർ പറയാ പടച്ചവനെ ഞാൻ അക്രമിയല്ലേ, ഇതല്ലാതെ ഒരു പടച്ചല്ലോ, നീയല്ലേ പരിശുദ്ധൻ. ഇത് എത്ര പറയണുള്ളൂ, സുബ്ഹാനക നീയാണ് പരിശുദ്ധൻ, ഞാനൊക്കെ ദോഷിയല്ലേ. ഈ ഒരു ചിന്ത മനുഷ്യനുണ്ടെങ്കിൽ തന്നെ അവനക്ക് മോചനാണ്. നമ്മുടെ കൽബൊക്കെ നമ്മളൊക്കെ ക്ലിയറാക്കുക. ഒരു ദോഷവും ചെയ്യാത്ത പ്രവാചകരാണ് അള്ളാഹുവിനോട് പറയണത് ഞാൻ അക്രമികളിൽ പെട്ടവനാണല്ലോ റബ്ബേ. അപ്പൊ നമ്മളൊക്കെ പിന്നെ എന്താ നമുക്കൊക്കെ പറയാനുള്ളത് ആൾക്ക്? അപ്പൊ നമുക്കൊക്കെ അങ്ങനെ ഒരു ബോധം വേണം, ഞാനൊരു ദോഷിയാണ്, ഞാനൊരു തെറ്റുകാരനാണ്, ഞാനൊരു ഉൽമ ചെയ്ത ആളാണ് എന്നുള്ള ഈ ചിന്തയും ഈ ഏറ്റുപറച്ചിലും. ഇതാണല്ലോ യൂനുസ് നബി ചെയ്തത്, അത് ഇത്ര അതാണല്ലോ. പക്ഷേ അതിക്കിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? അള്ളാഹു തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, ആ തസ്ബീഹ് ഇല്ലെങ്കിൽ ഖിയാമം വരെ കടലിന് വെച്ചിലാവില്ല, മത്സ്യവാഴ്ചന്ന് രക്ഷപ്പെടില്ല, ഖിയാമം വരെ അങ്ങനെ ഉണ്ടാവുന്നു. അപ്പൊ യൂനുസ് നബി അലൈഹി സ്വലാമിനെ മുഹറം പത്തിനാണ് അള്ളാഹു രക്ഷപ്പെടുത്തുന്നത്. ആ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉള്ള മാർഗം എന്തായിരുന്നു? ഈ ദിക്റായിരുന്നു, മത്സ്യവാറ്റിൽ വെച്ചിട്ടുള്ള ദിക്ർ. ഏതാ ദിക്ർ? ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഇതാ ദിക്ർ, ആ ദിക്ർ നമ്മൾ ചെല്ലണം. നിത്യജീവിതത്തിൽ തന്നെ ചെല്ലേണ്ടതാണ്, പത്തിൻ്റെ അന്ന് പ്രത്യേകമായി നമ്മൾ ചെല്ലുക. കാരണം പത്തിനാണല്ലോ അവർക്ക് മോചനം കിട്ടിയത്. എന്നിട്ട് ഈ ദിക്റിനെ കുറിച്ച് പിന്നെ അള്ളാഹു അതിൻ്റെ ശേഷം പറയുന്നൊരു കാര്യമുണ്ട്. അള്ളാഹു ആ ദിക്ർ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അള്ളാഹ് പറയാ ഫസ്തജ ബിനാലഹു, അത് കാരണം നാം യൂനുസ് നബിക്ക് ജവാബ് നൽകി, ഉത്തരം നൽകി, രക്ഷപ്പെടുത്തി നടത്തും. വനജ്ജൈനാഹു, കണ്ടോ, വനജ്ജൈനാഹു, യൂനുസ് നബിയെ നാം രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി. എന്നിട്ട് അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്, ഇതാണ് നല്ല ശ്രദ്ധിക്കേണ്ടത്. ഇനി അള്ളാഹു പറയുന്ന എന്താ? കദാലിക നുഞ്ചിൽ മുഅ്മിനീൻ, ഇതേപോലെ മുഅ്മിനീങ്ങളൊക്കെ ഞാൻ രക്ഷപ്പെടുത്തും. അൽഹംദുലില്ലാഹ്. ആ വാക്ക് നോക്കൂ, ഏത് മത്സ്യവയറ്റിലാണെങ്കിലും, ഏത് പ്രതിസന്ധിയിലാണെങ്കിലും, ഏത് ജയിലിലാണെങ്കിലും, എവിടെ കുടുങ്ങിയിട്ടുണ്ടെങ്കിലും, മുഅ്മിനീങ്ങളെ ഞാൻ ഇതുപോലെ രക്ഷപ്പെടുത്തും. ഏതുപോലെ? യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യവയറ്റിൽ നിന്ന് ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ നാം ചൊല്ലിയില്ലേ, ആ ചൊല്ലിയപ്പോൾ രക്ഷപ്പെടുത്തിയതുപോലെ ഏത് കുടുക്കിപ്പെട്ട ആളെയും നമ്മൾ രക്ഷപ്പെടുത്തും. അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ പാലിക്കേണ്ട ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. അപ്പോൾ മെയിനായിട്ട് നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ് ജീവിതത്തിൽ ചെയ്ത ദോഷങ്ങളെ കുറിച്ചുള്ള ചിന്തയും ഞാനൊരു അക്രമിയാണെന്നുള്ള ബോധം. ഇനി നോക്കൂ നിങ്ങൾ, ആദം നബി അലൈഹിസ്സലാം, ഹവ്വാവി, അവരൊക്കെ സ്വർഗത്തിൽ നിന്ന് പോരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായല്ലോ. എന്നിട്ട് ഇനി ആദം നബിൻ്റെ ഹവ്വാബീവിൻ്റെയൊക്കെ തൗബ അള്ളാഹ് സ്വീകരിക്കണം എങ്ങനെയാണ്?
എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അവരെന്താണ് അള്ളാഹുവിനോട് പറയുന്നത്? അവരും പറയുന്ന പ്രാർത്ഥന അത് വലിയ ദിക്റാണ്, അത് നമ്മൾ പഠിച്ചിരിക്കണം. അവർ പറയാണ് റബ്ബന വലംന അൻഫുസന വൈലം തൗഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇത് നമ്മൾ പഠിച്ചു ചൊല്ല. റബ്ബന വലംന അൻഫുസന വൈലം തൗഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. എന്താ അർത്ഥം? റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, വലംന അൻഫുസന ഞങ്ങളോട് ഉരുമു കാട്ടി റബ്ബേ. കണ്ടോ, ആദ നബി അതാ പറയണേ, ഞങ്ങൾ അക്രമം ചെയ്തു പോയി റബ്ബേ, ഞങ്ങൾ ഞങ്ങളെ തന്നെ ആക്രമിച്ചു, ഞങ്ങൾ ഞങ്ങളോട് തന്നെ ദ്രോഹം ചെയ്തു. വല്ലം തൗഫിർ ലനാവത്ത് റഹംന, നീ മാപ്പ് തന്നിട്ടില്ലെങ്കിൽ, നീ കരുണ ചെയ്തു തന്നിട്ടില്ലെങ്കിൽ, ലനക്കൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ തോറ്റവരിൽ പോകില്ല റബ്ബേ. അള്ളാഹുവോട് പറയണോക്കി, താന്നുപോന്ന് പറയണോക്കി, നീ മാപ്പും തന്നില്ല കരുണയും ചെയ്തില്ല, ലനക്കൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ തോറ്റ ടീമിനല്ലേ റബ്ബേ പെടുക, ഞങ്ങൾ അക്രമികളായി പോയല്ലോ. കണ്ട, ഇത് ദ്വാരന്ന് 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 ഒരു മൊഹറം പത്തിനാണ് ഇവരെ തൗബ സ്വീകരിച്ചത്. നമുക്കും ഇത് ദ്വാരന്ന് ജീവിതത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾക്കൊക്കെ പരിഹാരം കാണും. അതുകൊണ്ട് ഇത്തരം ദ്വാകൾ കൊണ്ട് മൊഹറം 9-ഉം 10-ഉം ഈ മാസം നിത്യജീവിതമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് പഠിച്ചവനോട് തൗബ ചെയ്ത് എല്ലാ ദോഷങ്ങളും പുറത്തു വരാൻ വേണ്ടി തരാൻ വേണ്ടി നമ്മളൊക്കെ ദ്വാരക്കന്നെ. ആരാപ്പ തെറ്റ് ചെയ്യാത്തത്? അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു വരട്ടെ. ഒരുപാട് പ്രവാചകന്മാരെ ഇതുപോലെയുള്ള വലിയ വലിയ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. എല്ലാ നബിമാരുടെ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, അവർക്ക് വിജയം കിട്ടിയതും അവരുടെ ശത്രുക്കൾക്ക് പരാജയം കിട്ടിയതൊക്കെ മുഹറം പത്തിനാണ്. സംഭവങ്ങൾ ഇഷ്ടംപോലെ പറയാണ്, അതിനൊക്കെ നമ്മൾ പാഠം ഉൾക്കൊള്ളാം. അപ്പം അങ്ങനെയൊക്കെ നമ്മളെ പ്രവാചകന്മാരെ രക്ഷപ്പെടുത്തിയതിന് ഒരു നന്ദിയായിട്ടാണ് നമ്മൾ നോമ്പ് നോൽക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളി, നമ്മളൊരു സംഗതിക്ക് നന്ദി ചെയ്യല്ലേ, നോമ്പ് നോറ്റിട്ട് നന്ദി ചെയ്യാം. അതേപോലെ തന്നെ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി സൽക്കാരാക്കി മക്കൾക്കൊക്കെ കൊടുത്തിട്ട് അങ്ങനെയും ശുക്രല്ല, രണ്ട് രീതിയിലുള്ള ശുക്രുണ്ട്. അപ്പം നമുക്ക് രണ്ടും ചെയ്യാം. അതിനെന്ത് വേണം? മുഹറം 9-10, 9 ഇപ്പം നാളെയാണല്ലോ, നാളെ രാത്രിയാണ് 10-ന്റെ രാത്രി. 10 കഴിഞ്ഞിട്ട് നമ്മൾ നോമ്പ് തുറക്കുന്ന രാത്രി അത് 11-ന്റെ രാത്രിയാണ്. അതുകൊണ്ട് ഈ സദ്യയും സൽക്കാരൊക്കെ ഒന്നുകിൽ നാളെ രാത്രി ചെയ്യാം. നോമ്പ് വയ്ക്കാത്ത മക്കളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മുഹറം 10-ന്റെ അന്ന് തന്നെ പകലന്നെ മക്കൾക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. നല്ല ഫലമുണ്ട് അതിന്. ഹദീസിൽ തന്നെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മൻ വസ്സാ അലാ ഇയാലിഹി, കുടുംബത്തിന് ഒരാൾ എന്ത് ചെയ്തു, വിശാലത ചെയ്തു കൊടുത്താൽ എന്ന് പറഞ്ഞ ഭക്ഷണം വസ്ത്രം അങ്ങനെയുള്ളതൊക്കെ അങ്ങോട്ട് വാങ്ങി ഭയങ്കര മക്കൾക്കൊക്കെ ആണ് ഉഷാറാക്കി. ഫി യൗമി ആഷൂറ, ആഷൂറ ദിവസത്തിൽ മുഹറം 10-ന്റെ അന്ന് ആരെങ്കിലും അങ്ങനെ ചെയ്താണ്ടല്ലോ, വസ്സാ അല്ലാഹു അലൈഹി ഫി സനത്തി കുല്ലിഹാന, ആ കൊല്ലം മുഴുവനും അതിൻ്റെ ബറക്കത്ത് ആ വീട്ടിലോ ആ കുടുംബത്തിലോ കാണാം. പിന്നെന്തിന് നമ്മൾ മാറി നിൽക്കണം? അപ്പോൾ നല്ല അടിപൊളി ഭക്ഷണം പരമാവധി നമ്മളെ കൊണ്ട് കഴിയും പോലെ നമ്മൾ ചെയ്യുക. നോമ്പ് നോൽക്കണോ, നോമ്പ് നോൽക്കുക. ഭക്ഷണം കാര്യങ്ങളൊക്കെ രാത്രിയാണെങ്കിൽ പിന്നെ നാളത്തെ രാത്രി തന്നെ ചെയ്യുക. മുഹറം കഴിഞ്ഞ് പിന്നെ നമ്മൾ നോമ്പ് ഇറക്കുമ്പോൾ പിന്നെ മരുവി ആയാൽ ദിവസം മാറുമല്ലോ, 11 ആവുമല്ലോ. അതുകൊണ്ട് അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കണേ നല്ലതാണ്. അപ്പോൾ ഇനി ഒരുപാട് സമയം കൂടുതൽ എടുത്ത് പറഞ്ഞു, ഇനിയും പറയാൻ ഇഷ്ടംപോലെ പറയാനുണ്ട്. നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് മഹാന്മാരായ ആളുകളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നപ്പോൾ ദിക്റുകളൊക്കെ ചൊല്ലി അള്ളാഹുവിനോട് മാപ്രവേശിച്ചു കൊണ്ട് വിജയം നേടിയതാണ്. അത് ആ മാതൃക പിന്തുടർന്ന് നമ്മളും ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ മുഹറമിൻ്റെയൊക്കെ സന്ദേശം. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. മഹാനായ ഹുസൈൻ റളി അള്ളാഹു അൻഹു വധിക്കപ്പെട്ടതും ഈ മുഹറം 10-നാണ്. നമുക്കറിയാം സങ്കടകരമായ കർബല യുദ്ധമൊക്കെ, മഹാനെ നമുക്ക് മറക്കാൻ പറ്റില്ല. അഹ്ലു ബൈത്തിൻ്റെ നേതാവിൻ്റെ അവരുടെ സ്വർഗീയ ദർജകളും അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അതൊക്കെ വലിയ സംഭവങ്ങളാണ്. കേരളത്തിലേക്ക് വന്നാൽ മഹാനായ മമ്പുറം തങ്ങൾ ഇൻ്റർനാഷണലായിട്ട് ലോകപ്രസിദ്ധരായ വലിയ അക്കുത്തുബ് സമാൻ, മഹാൻ്റെ വഫാത്തിൻ്റെ മാസം അത് മുഹറം തന്നെ, മുഹറയായിരുന്നു നേർച്ചയ്ക്ക്. അങ്ങനെയുള്ള മഹാന്മാരൊക്കെ പിരിഞ്ഞ മാസം കൂടിയാണ് ഇത് എന്നും കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല
ഒരുപാട് കാലം നമുക്ക് മുഹറം ആഘോഷിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ, അതിനുള്ള ആഫിയത്ത് തരട്ടെ. പ്രത്യേകം നമുക്ക് മനസ്സിലാക്കുക, ഈ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്, അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. പരമാവധി എല്ലാവരും ഇതുമായി സഹകരിക്കണം, ആദ്യം പറഞ്ഞ പോലെ തന്നെ. പിന്നെ നമ്മൾ പരിപാടി, ഓഫ്ലൈൻ പരിപാടി, വാർഷിക പരിപാടി വമ്പിച്ച വിജയമാക്കണം. ആഗസ്റ്റ് 21 നമ്മുടെ ഗ്രൂപ്പിൻ്റെ 2 വാർഷികം കൂടിയാണ്. അതേപോലെ തന്നെ നമ്മളിതിലെ ദിക്ർ ദുആ മജ്ലിസിൻ്റെ വാർഷികം കൂടിയാണ്. പ്രത്യേകം എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾ ഇതുവരെ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇതിനെ റൗളാ ശരീഫിലേക്ക് അള്ളാഹു കാണിക്കട്ടെ. മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹുകൾ, ശുഹദാക്കളുടെ ഹഖറത്തിലേക്കും അള്ളാഹു. പ്രത്യേകിച്ച് കേരളത്തിലും അന്തമാനിലൊക്കെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരായ ആളുകളുടെ ഹഖറത്തിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. സമസ്തയുടെ ഖാദിമീങ്ങൾ, ആലിമീങ്ങൾ, സാദാത്യങ്ങൾ അവരിലേക്ക് പ്രത്യേകമായി ഒന്നിക്കട്ടെ. മമ്പറന്തങ്ങൾ, മഹാനായ മമ്പറന്തങ്ങളുടെ ഹഖറത്തിലേക്കും അള്ളാഹു. ഈ മാസത്തിൽ വിട്ടുപിരിഞ്ഞ ഇമാം ഹുസൈൻ റളിയല്ലാഹുവിന് അടക്കമുള്ള മഹാന്മാരിലേക്കും അള്ളാഹു എത്തിക്കട്ടെ. അവരുടെ സ്വർഗീയ ദർജകൾ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ ഹഖ്ജാഹ ബർക്കത്ത് കൊണ്ട് ഈമാനും തഖ്വയും ഇഖ്ലാസും നാഫിയായ ഇൽമും അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം നൽകട്ടെ. നമ്മുടെ മക്കളുടെ ജോലികളിൽ, അതേപോലെ കൃഷികളിൽ, കച്ചവടങ്ങളിൽ, മറ്റ് തൊഴിലുകളിലൊക്കെ, ബന്ധപ്പെട്ടവരുടെ തൊഴിലുകളിലൊക്കെ അള്ളാഹു ഹൈറും ബർക്കത്തും വർദ്ധിപ്പിക്കട്ടെ. ഏതെങ്കിലും രീതിയിൽ പ്രതിസന്ധികളിൽ കുടുങ്ങിപ്പോയവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അള്ളാഹു മോചനം നൽകട്ടെ. മുഹറം 10 ദിവസം പ്രത്യേകമായി അള്ളാഹു നമുക്ക് റഹ്മത്ത് ചൊരിഞ്ഞു തരട്ടെ. അള്ളാഹു നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ പുണ്യം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ അള്ളാഹു നൽകട്ടെ. എൻ്റെ ഉപ്പ ആനമങ്ങാട് അബ്ദുറഹ്മാൻ ഉസ്താദ്, നിങ്ങൾക്കൊക്കെ അറിയാലോ, ഉമ്മ ഫാത്തിമ ഹജ്മ ഉമ്മ ഈ മുഹറം 14 വിട്ടുപിരിഞ്ഞത്, ഉമ്മാൻ്റെ ആണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പുണ്യങ്ങളൊക്കെ അവർക്കും നൽകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്കും അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. പ്രത്യേകമായി എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. നമ്മുടെ ഓഫ്ലൈൻ പരിപാടി, വാർഷിക പരിപാടി സജീവമാക്കണം ഇൻഷാഅല്ലാഹ്. നമ്മളൊക്കെ മരിച്ചുപോയാലും നമ്മളെ ഓർക്കാനുള്ളതാണ് ഈ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ. മാത്രമല്ല സമസ്തയുടെ വിനീതരായ ഖാദിമീങ്ങൾ, നിഷ്കളങ്കരായ ഉലമാക്കളും സാദാത്യങ്ങളും നേതൃത്വം നൽകുന്ന ഗ്രൂപ്പാണ്. അതിൽ ബറക്കത്ത് നമുക്കുണ്ടാവും. എല്ലാവരും കഴിയുന്ന സമയത്തൊക്കെ ഇതിലെ പരിപാടികളൊക്കെ നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും ദുആകൾക്കൊക്കെ ആമീൻ പറഞ്ഞ് പുണ്യം നേടണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും, എനിക്കും കുടുംബത്തിനും ഞങ്ങളുടെ കുടുംബത്തിനൊക്കെ പ്രത്യേകമായി ഉസ്താദ്മാർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു തൽക്കാലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.